സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലോകി എപ്പിസോഡ് 2 എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങൾ വേണ്ട, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡ് ആരംഭിക്കുന്നത് 1985 ഓഷ്കോച്ച് വിസ്കോൺസിൻ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ്. അവിടെ ആ വേരിൻ്റെ ലോകിയെ കണ്ടുപിടിക്കാൻ വേണ്ടി C20 മിനിറ്റ്മെനും എല്ലാവരും വരികയാണ്. അവിടെ ഹണ്ടർ C20 ആ വേരിൻ്റെ ലോകി ബ്രെയിൻ വാഷ് ചെയ്തു, അതായത് മൈൻഡ് കൺട്രോൾ ചെയ്തു. അങ്ങനെ ആ ഹണ്ടർ C20 ബാക്കിയുള്ള എല്ലാ മിനിറ്റ്മെനിനെയും കൊന്നു. എന്നിട്ട് ഈ C20 ബോധം കിട്ടു. എന്നിട്ട് ആ വേരിൻ്റെ ലോകി ഈ C20 കൊണ്ട് ടൈം ഡോറിൽ കൂടെ പുറത്തേക്ക് പോയി. അതിനുശേഷം കാണുന്നത് TV ഓഫീസാണ്. ലോകി അപ്പോൾ TVക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. തൻ്റെ ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മോബിക്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. അവർ എവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അവർ തമ്മിൽ പോകുന്ന മുമ്പുള്ള ഒരു ഡിസ്കഷൻ, അത് മിനിറ്റ്മെൻറ്റും മോബിഫും ലോകിയും തമ്മിൽ. ലോകി തൻ്റെ പവേഴ്സ് പറയുന്നു, അതായത് ഡ്യൂപ്ലിക്കേഷൻ്റെയും ഇല്യൂഷൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ലോകി പറയുന്നു തൻ്റെ പവേഴ്സിനെ പോലെ. അതിനുശേഷം അവർ ആ സെലിബ്രേഷൻ നടന്ന ആ വേരിൻ്റെ ലോകിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവർ അവിടെ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നു. തൻ്റെ ആ ട്രിക്കിനെ കുറിച്ചും ആ ടൈമിനെ കുറിച്ചും മോബിഫും ലോകിയും പറയുന്നു. എന്നിട്ട് ടെൻറ്റിൽ കയറിയപ്പോൾ C20 കൊന്ന സ്ഥലത്ത് അവർ കയറി. ലോകി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് താൻ പറയുന്നതല്ല ശരിയായിരുന്നു, പക്ഷേ അവർ ആരും വിശ്വസിക്കുന്നില്ല. വേരിൻ്റെ ലോകിയെ കുറിച്ച് കുറേ സത്യമായ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല. അവർ തിരിച്ച് TVയിലേക്ക് വരുന്നു. അതിനുശേഷം മോബിഫും റെവോണയും തമ്മിലുള്ള ഡിസ്കഷൻ. റെവോണ അപ്പോഴും ലോകിയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കുറേ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം മോബിഫ് പുറത്തേക്ക് പോകുന്നു. അതിനു മുമ്പിൽ റെവോന പറയുന്നു ലോകി വിശ്വസിക്കാൻ പോകുന്നു. അപ്പോൾ മോബിഫ് പറഞ്ഞു ലോകി എന്തെങ്കിലും ടൈം ലൈനിന് എതിരെ ചെയ്താൽ മോബിഫ് ലോകിയെ ഹാൻഡിൽ ചെയ്തോളാമെന്ന്. അതിനുശേഷം മോബിഫും ലോകിയും നടന്നു പോകുന്നു. മോബിഫ് ഭക്ഷണം കഴിക്കാൻ നടന്നു പോകുന്നിടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷനും കാര്യങ്ങളുമെല്ലാം. അതിനുശേഷം മോബിഫ് ലോകിയെ ഒരു ഡെസ്കിലിരുത്തിയിട്ട് ആ വേരിൻ്റെ ലോകിയെക്കുറിച്ചുള്ള എല്ലാ ഫയൽസും നൽകുന്നു. എന്നിട്ട് പറ്റാവുന്നത്ര ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. ആ ഡെസ്കിൻ്റെ ലോകി കുറച്ചൊക്കെ നോക്കി. അതിനുശേഷം അവിടെ ഒരു ചെറിയ ലൈബ്രറിയുണ്ട്. അവിടെ ചെന്നിട്ട് ആ ലൈബ്രറിയോട് ചോദിച്ചു ഈ TV ഉണ്ടാക്കിയ സമയത്തെക്കുറിച്ചോ TV എൻ്റെ ചെയ്ത സമയത്തെക്കുറിച്ചോ അത് രണ്ടും തരാൻ പറ്റില്ല, ക്ലാസിഫൈഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ലൈബ്രറിയിൽ നിന്ന് ലോകിക്കൊരു ഫയൽ എടുത്ത് കൊടുത്തു. അത് ആ വീരൻ്റെ ലോകിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ആ ഫയൽ എടുത്തപ്പോൾ ലോകി പെട്ടെന്ന് ഇമോഷണലായി, കാരണം ആദ്യം കാണുന്നത് തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ആസ്ഗാർഡ് എന്നാണ്. അപ്പോഴേക്ക് ലോകിക്ക് കാര്യം പിടികിട്ടി, നേരെ മൊബൈഫിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് കാര്യം പറഞ്ഞു, അതായത് ആ വീരൻ്റെ ലോകി ഒരു അപ്പോക്ലിപ്സിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പോക്ലിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മോബിഫ് ചോദിക്കുന്നു. ലോകി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതായത് റാഗ്നാറോക്ക് അറിയാമല്ലോ, റാഗ്നാറോക്ക് എന്ന് പറഞ്ഞാൽ ആസ്ഗാർഡ് ഡിസ്ട്രോയ് ചെയ്തു. അതിന് മുമ്പ് ആ നാച്ചുറൽ ടൈം ലൈൻ, അതായത് എല്ലാവരും ഹൾക്ക് ഫെൻഡർ ഫുൾഫിലും ചെയ്യാറുണ്ടാവും, എല്ലാവരും ഉണ്ടാവും ആ നാച്ചുറൽ ടൈം ലൈൻ. അതിന് ആ സമയത്ത് ഈ ലോകി, അതായത് വേരിഞ്ഞ ലോകി വന്നു നിന്നാലും ഒന്ന് ടൈം ലൈനിന് ഒരു മാറ്റം ഉണ്ടായില്ല, കാരണം ആസ്ഗാർഡ് എന്തായാലും ഡിസ്ട്രോയ് ചെയ്യും. ലോകി പറഞ്ഞ തിയറികൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ഒരു അപ്പോക്ലിപ്സ് വേൾഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിന് മോബിയസും ലോകിയും പോകുന്നത് ബോംബെ ഇറ്റലിയിലാണ്. 79 AD അവർ പോകുന്നത്. അടുത്തത് ലോകി അവിടെ തൻ്റെ ആ തിയറി പൂർവ് ചെയ്യുന്നു, കാരണം അവർ എത്തിയിട്ടും ടൈമിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അതിനുശേഷം തിരിച്ചവർ TVയിലേക്ക് വരുന്നു. അവർ ആ മോബിയസിൻ്റെ അടുത്തുള്ള മാഗസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ആ മോബിയസ് 1990സിലാണ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അവർ നടന്നിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് താൻ ഇതൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് ലോകി ചോദിച്ചു. മൊബൈൽ ഫോണിൽ താൻ ബിലീവും ചെയ്യുന്നില്ല, ബിലീവ് ചെയ്യാതിരിക്കുന്നില്ല, വാട്ട് ഇഫ് അതാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ ഒരു ലിറ്റിൽ സ്കെയർഡ് ചൈൽഡിനെ ലോകി വിളിച്ചു. അങ്ങനെ ആ കാര്യം ഡിസ്കസ് ചെയ്ത് തന്നപ്പോഴാണ് മോബിഫ് തൻ്റെ പഴയ എപ്പിസോഡിൽ ചെയ്ത ഒരു കാര്യം ഓർത്തത്, അതായത് താൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്നെടുത്ത ആ ക്യാൻഡിയെക്കുറിച്ച്. ആ ക്യാൻഡിയെക്കുറിച്ച് ലോകിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോക്ലിപ്സ് നടന്ന കുറേ സ്ഥലങ്ങൾ കൊടുക്കുന്നു. അപ്പം അങ്ങനെ ലോകി മനസ്സിലാക്കുന്നു ഈ കാര്യം 2040-2050 ഇറങ്ങിയ മിഠായിയാണെന്ന്. അങ്ങനെ അവർ കണ്ടുപിടിച്ച സ്ഥലം അലാബാമയാണ്, 2050. റവോനോട് ചെന്ന് പെർമിഷനൊക്കെ ചോദിക്കുന്നു. റവോന ഇപ്പോഴും ലോകി വിശ്വസിക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പെർമിഷൻ മേടിച്ചിട്ട് ലോകിയും അവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് 2050 അലാബാമയ്ക്ക് പോകുന്നു. അവിടെ എല്ലാവരും മരിക്കും എന്ന് ഉറപ്പുള്ള സ്ഥലമാണ്, അതാണ് അപ്പോക്ലിപ്സ്. അവിടെ ചെന്നിട്ട് HB15 പറയുന്നു ലോകിയെ തൻ്റെ കൂടെ വിടാൻ, മോബിഫ് മറ്റാൾക്കാർ കൂടെ പൊക്കോളാൻ. ആദ്യം മോബിഫ് ഓർത്തം തർക്കുണ്ടെങ്കിലും ലോകി പറഞ്ഞു കുഴപ്പമില്ലേ പൊക്കോളാമെന്നും. അവർ എത്തിയത് റോക്സ് കാർട്ടിലാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, മറ്റേ ലോകി, അതായത് വീരൻ്റെ ലോകി, ഒരുപാട് റീഫിറ്റ് ചാർജസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ തപ്പുന്നു. ആ സമയത്ത് HB15 ലോകിയുടെ കൺട്രോളിലാകുന്നു. മോബിഫ് ആ നേരം C20 കാണുന്നു, HB20 കാണുന്നു. ആ HB20 ഇറ്റ്സ് റിയൽ, ഇറ്റ്സ് നോട്ട് റിയൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലോകി മറ്റേ HB15 ഒറിജിനൽ വേരിൻ്റെ ലോകി കാണുന്നത്, പക്ഷേ തൻ്റെ ഒറിജിനൽ രൂപത്തിലായിരുന്നില്ല. അങ്ങനെ ആ വേരിൻ്റെ ലോകി ബോധം കെടുത്തി ആരെ
ഹണ്ടർ B-15 എന്നിട്ട് ലോകിയും ആ മനുഷ്യനും തമ്മിലുള്ള ചെറിയ ചർച്ച. അതിനുശേഷം അവർ തമ്മിൽ ചെറിയ ഏറ്റുമുട്ടലുണ്ടാകുന്നു, ഫൈറ്റ് ചെയ്യുന്നു അവർ രണ്ടുപേരും തമ്മിൽ. ലോകി ആ ഫൈറ്റിന് മുമ്പ് തൻ ഫം ഫയർച്ച് മയക്കത്തിലാക്കാം എന്നിരിക്കുന്നു, അതെ ടി വിക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്നൊക്കെ. പക്ഷേ ലോകിയുടെ വേരിയന്റ് അതിൽ വഴങ്ങുന്നില്ല. ആ സമയത്ത് മോബിയസ് C20 കാര്യം പറഞ്ഞാൽ വിശദമാക്കുന്നു, അതായത് C20 TV-ലേക്കുള്ള വഴി ആ വേരിഞ്ഞ് ലോകിക്ക് കാണിച്ചു കൊടുത്തു. വേറെ മേനായിട്ട് ആ വേരിഞ്ഞ് ലോകി വരുന്നു, എന്നിട്ട് ലോകിയും ആ വേരിയന്റും മേനും തമ്മിലുള്ള ഫൈറ്റ് നടന്നു. നല്ലൊരു ഫൈറ്റ് തന്നെ ഉണ്ടായത്, ലോകിയെ ഒരു പരിധിവരെ ഡിഫീറ്റ് ചെയ്ത പോലെയാക്കി. പക്ഷെ ലോകി ഡിഫീറ്റ് ആയില്ല. അതിനുശേഷം ആ റീഫിറ്റ് ചാർജസ് ഉപയോഗിച്ചുകൊണ്ട് കുറേ മൾട്ടിവേഴ്സ് ടൈം ലൈൻ ഉണ്ടാക്കി, അതായത് ബ്രാഞ്ചിൻ്റെ ടൈം ലൈൻ. ടി വി ഓഫീസ് അത് കണ്ട് വളരെ പെട്ടെന്ന് ഭയന്നു, കാരണം ഫുൾ ടൈം ലൈൻ ഡിസ്ട്രോയ് ആയി പോയി. ശരിക്കും വളരെ മോശമായ കാര്യമാണ് നടന്നത്. ആ സമയത്ത് നമുക്ക് ഒറിജിനൽ അതായത് ലേഡി ലോകിയെ കാണാൻ സാധിക്കും. പക്ഷേ ലേഡി ലോകി ടിവിയുടെ ഡോറിൽ കൂടെ എവിടേക്കോ പോയി. ലോകിയും പിന്നാലെ പോയി. മോബിയസിനും ഹണ്ടർ B-15 ഒന്നും ലോകിയെ തടയാൻ സാധിച്ചില്ല. റിവ്യൂ പറയുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. വരാൻ പോകുന്ന എപ്പിസോഡ് ഒന്നിലൊന്ന് മെച്ചമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ വീഡിയോ ഫാനിപ്പിക്കുന്നു, കൂടുതൽ മാർ റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ ചില സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്ത തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മഴ ആയതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ ക്ഷമിക്കണമേ.